അപ്പുറത്ത് എന്താ പറയുക പാലുണ്ട്, പാലം എന്തോ പൊട്ടിക്കെടുക്കണം. അതിന് അപ്പുറത്ത് എന്തൊക്കെ എന്താ പറയുക മരം കാര്യങ്ങളൊക്കെ കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ വെച്ചത് ഒരു പാലം പൊട്ടിയുണ്ട്. എന്തായാലും അപ്പുറത്തേക്ക് വിടൂലെന്ന് സാറിന്, അപ്പോൾ സാറിനെ ചോദിച്ചു. സാറ് പറഞ്ഞു ഇവിടെ അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല, അവിടെ പാലം പൊട്ടിക്കെടുക്കുക. പുഴൻ്റെ ഒറ്റക്ക് പോയി നിന്നിട്ട് അവിടുത്തെ ആ കാഴ്ചകൾ കണ്ടിട്ട് ജസ്റ്റുകൾ പോരാനേ പറ്റുള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആ പാലം കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാനുണ്ട്. ഇപ്പോൾ പാലം 2019 പറഞ്ഞു അവിടെ കൗണ്ടറിൽ ചോദിച്ചു. അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ 2019 പൊട്ടിയത് അതുവരെ നേരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാ ഇതിൻ്റെ ഉള്ളിൽ കുറേ അപാകതകൾ കാണാണ്ട് നമുക്കൊന്നും മനസ്സിലാവണില്ല കണ്ടിട്ട്. ഒരു എന്തോ ഓരോക്കെ തോന്നുന്നു, ആകെ ഒരു നിഗുണ്ഠമായ സ്ഥലം. 2018-2019 നന്നായിട്ട് മഴ പെയ്തില്ലേ, ആ ഒരു മഴയിലാട്ടെ ഈ തൂക്കുപാലം പൊട്ടിയത്. ഈ ഇതിൻ്റെ ഈ കാടിൻ്റെ ഉള്ളിൽ അപ്പുറത്തായിട്ട് ഒരുപാട് ഒരു 30 കുടുംബങ്ങളോളം ജീവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ മറ്റേ നമ്മൾ പാർക്കിലും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇരുമ്പിൻ്റെ തെക്കിൽ വെച്ചിട്ട് ചെയ്യല്, ഇത് ഫുള്ള് മുളയട്ടോ. നമ്മൾ ഇന്നത്തെ യാത്ര പറഞ്ഞാൽ നിലമ്പൂരിലുള്ള കനോലി സ്പോട്ട് കാണാനാണ്. ഇതിൻ്റെ ഉൾഭാഗം എന്ന് വെച്ചാൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കാടിൻ്റെ ഉള്ളിൽ തന്നെ പുഴയും അതുപോലെ പുഴയുടെ കുറുകെയായിട്ട് ഒരു പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കനോലി സ്പോട്ടിൻ്റെ അടുത്തെത്തി. ഇതുപോലെ പോണ വഴിയിൽ ബോർഡുണ്ട്, കനോലി സ്പോട്ട് 300 മീറ്റർ എന്നിട്ട് ആരോ മാർക്ക് കിട്ട് കാണിക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ കനോലി സ്പോട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കനോലി സ്പോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായി ഞാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചൊരു ബോർഡുണ്ട്. അതിൽ തിങ്കളാഴ്ച അവധി എന്ന് കൂടി ആ ബോർഡിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് നേരെ അപ്പുറത്ത് ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എത്രത്തോളം ടിക്കറ്റിന് ചാർജ് ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് 40 രൂപ കേട്ടോ, മുതിർന്ന ആൾക്ക് 40 രൂപ ടിക്കറ്റ് ചാർജ് കേട്ടോ. പാടത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കനോലി ഇക്കോ ടൂറിസ്റ്റ് സെൻ്ററിലേക്ക് സ്വാഗതം എഴുതിയിട്ടുണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ബോർഡുണ്ട്, ഇവിടെ കുറേ കാര്യങ്ങൾ ടിക്കറ്റ് കൗണ്ടർ ടോയ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആരോ മാർക്കീസിലേക്ക് ഇട്ട് വെച്ചിട്ട് ചെറിയൊരു ബോർഡും കാര്യങ്ങളും നേരെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഞാനും ശിബിലിപ്പോ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അപ്പുറത്ത് എന്താ പറയുക പാലുണ്ട്, പാലം എന്തോ പൊട്ടിക്കെടുക്കണം. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ എന്താ പറയുക മരം കാര്യങ്ങളൊക്കെ കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ വെച്ചത് പാലം പൊട്ടിയുള്ള എന്തായാലും അപ്പുറത്തേക്ക് വിടൂലെന്ന് സാറിന് ചോദിച്ചു. സാറ് പറഞ്ഞു ഇവിടെ അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല, അവിടെ പാലം പൊട്ടിക്കെടുക്കുക. പുഴൻ്റെ ഒറ്റക്ക് പോയി നിന്നിട്ട് അവിടുത്തെ ആ കാഴ്ചകൾ കണ്ടിട്ട് ജസ്റ്റുകൾ പോരാനേ പറ്റുള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആ പാലം കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാനുണ്ട്. ഇപ്പോൾ പാലം 2019 പറഞ്ഞു അവിടെ കൗണ്ടറിൽ ചോദിച്ചു. അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ 2019 പൊട്ടിയത് അതുവരെ നേരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ല തണുപ്പാണ്, അത്യാവശ്യം മറ്റേ മരങ്ങളും കാര്യങ്ങളും കൊണ്ട് ഉള്ളിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടെ നല്ല ഫീലായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ നമ്മളിപ്പോൾ നേരം ഒരു 11:45 ഉണ്ടാവും. ഈ ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ എപ്പോൾ എത്തിയപ്പോൾ 11:45 ആയിക്കണേ. അപ്പോൾ വരുന്ന വൈകൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണുപ്പാണ്, നല്ല എന്താ പറയുക ഒരു കുളിരുണ്ട്. ഇവിടെ ആകെ മരങ്ങളല്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു കുളിർ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ആ കാട് പിടിച്ച് കൊടുക്കുക, ഒരുമാതിരി ഒരു അവസ്ഥയാണ്. ഒരു 2-3 കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, പഴയത് പോലെ തന്നെ കാണിച്ചുതരാം. കുറേ ഇതാ അതുപോലത്തെ കുറേ കെട്ടിടങ്ങൾ ഒരു സൈഡ് പോകാം കേട്ടോ. മരമൊക്കെ ഉണ്ടോ, ഫോൺ കാണുമ്പോഴല്ല അതിനെ കൂടുതൽ വണ്ണുണ്ട്. ഇത് ഇമ്മാതിരി സാധനം അറിയാം, ചൊലിയൊക്കെ ഉണ്ടെങ്കിൽ പത്ര പഴക്കള സാധനമാണ്, ചെറുതൊക്കെ വഴക്കണെന്ന്. ഓ എൻ്റെ അമ്മോ, വലിയൊരു മരട്ടത് നല്ല പഴക്കമുണ്ട് കണ്ടിട്ട്. ഫോണിലൂടെ കാണണം വരുന്നല്ല, അതിൽ കൂടുതൽ വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മഴയാണ്. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രി ലിമിറ്റഡ്, സുധാകരൻ ആ സ്പോൺസർ ചെയ്ത ആൾക്കാർ. മറ്റേ ഇതിൻ്റെയൊക്കെ കാണിക്കേണ്ട പേരും കാര്യങ്ങളൊക്കെ അതും എഴുതി വെച്ചിട്ട് കേട്ടോ, നല്ല വിശദമായിട്ട്. ഫോൺ 30 May 2002 ഇടവം, അതൊക്കെ അതിമേ കറക്റ്റായിട്ട് എഴുതി എഴുതിച്ചിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ 2 കാണുന്നുണ്ട്, അങ്ങോട്ട് ഒരു വഴിയുണ്ട്, ഇതിലൂടെ അങ്ങോട്ട് ഒരു വഴിയുണ്ട്. ഈ അതിലൂടെ കൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ് നല്ല പഴക്കം ചെന്നതുപോലെ വർക്ക്ഷോപ്പോ അവിടെ വർക്ക്ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ബിൽഡിങ് നമ്മൾ മനസ്സിലായി കേട്ടോ, ഇങ്ങനെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അതാ കുറച്ച് എന്തോ എന്താണ്
പിന്നെ എന്താ ഇരിക്കണടാ, ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വെനീർമില്ലോ എന്താ സംഭവം? സംഭവം നമുക്ക് മനസ്സിലായില്ലേ, വെനീർമില്ലെന്ന് കയറി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ഹാളാണ്, ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വെക്കാൻ വിചാരിച്ചു. എന്തോ വലിയൊരു ഹാള് കാണുന്നുണ്ട്, മില്ലെന്ന് കയറിയിട്ടേ. ഇതെന്തോ സംഭവം എന്ന് പറയണ്ടത് ഇതിൻ്റെ ഉള്ളില്. ഇതൊരു ലോകാട്ടോ, ഒരു ലോകാണ്. എന്താ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നാവും, ഒരു വലിയ ലോകം. ഇതൊക്കെ ആകെ എന്താ പറയാ, ബിൽഡിങ്ങൊക്കെ ആകെ കഥ കഴിഞ്ഞിരിക്കണം അല്ലേ. എത്ര പഴക്കമുള്ള സംഭവങ്ങളുണ്ട്, നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ഒന്നുണ്ട്. അത് ജനവാതിലൊന്നും ഇല്ലല്ലടാ. കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, എൻ്റെ ചട്ട മാത്രമേ ഉള്ളൂ ജനാലിൻ്റെ. അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ കാണാല്. ശിബിലി മുന്നിൽ എങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് ഓരോ ഇതൊക്കെ കാണുന്നത്. ഇത് എന്താടാ വള്ളത്തിൻ്റെ, എന്താ സംഭവം? വെള്ളം കെട്ടി നിർത്തിക്കണല്ലേ, കെട്ടി നിർത്തിയതല്ല, കെട്ടി നിർത്തിയതല്ല കേട്ടോ, മേലൊന്നും വള്ളാണ്. അല്ലാണ്ട് കെട്ടി നിർത്തി വന്നല്ലേ സംഭവം. എന്തൊക്കെയാ ഇതിൻ്റെ ഉള്ളിൽ കുറെ അപാകതകൾ കാണാണ്ട് നമുക്കൊന്നും മനസ്സിലാവണില്ല കണ്ടിട്ട്. ഒരു എന്തോ ഓരോക്കെ തോന്നുന്നു, ആകെ ഒരു നിഗുണ്ഠമായ സ്ഥലം. ഇതെന്താ ആദ്യമൊക്കെ എന്തൊക്കെയായിരുന്നു അമ്മ എഴുതിച്ച പോലെ, എന്തെന്തൊക്കെയായിരുന്നു നമുക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല. അവിടെ വേറൊരു സംഭവം കാണിക്കണേ, ജോയിനറി മില്ല് കണ്ടോ. ഇതെന്താ സംഭവം എന്നാവും, നമുക്ക് ഇംഗ്ലീഷ് വല്ലാണ്ട് അറിയാത്തോണ്ട്. സംഭവം പ്ലസ് ടു വരെയൊക്കെ പഠിച്ചിരിക്കണ, പക്ഷെ ഇംഗ്ലീഷ് നമുക്ക് വല്ലാണ്ട് തള്ളിയെ പോകില്ല. അർത്ഥറിയില്ല, ഇംഗ്ലീഷ് കാണിക്കുമ്പോൾ നമ്മൾ വായിക്കും. അങ്ങനല്ലേ ശിബിലിയ, ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ചില്ല. അല്ലാതെ നമുക്ക് എന്ത് കൃത്യമായിട്ട് എന്താ പറയുക, ഇംഗ്ലീഷിൻ്റെ അർത്ഥമൊന്നും വല്ലാണ്ട് കിട്ടൂല. പിന്നെ വല്ല പാട്ടും ഈസ് ദാറ്റ് അങ്ങനെയൊക്കെ വരില്ല, അതൊക്കെ നമുക്ക് അറിയുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടില്ല, അറിയില്ലേ. ഇവിടെ എന്തൊക്കെയോ കുറേ അപാകതകളുണ്ട്. ഇത് മറ്റേ അവിടെ സിനിമയിലൊക്കെ ഉണ്ടാവില്ലടാ, ഒളിത്താവളം. ഇത് കണ്ടിട്ട് നമ്മളെ മറ്റേ സിനിമയിലൊക്കെ ഉണ്ടല്ലോ റാംജി റാവു സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ എന്താ പോലത്തെ, ഈ ലൈറ്റൊക്കെ പഴയ ബിൽഡിംഗ് ഇല്ല എന്താ പോലത്തെ ഫീല് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പഴയൊരു കെട്ടിടവും എന്താ പറയുക, ഒരു ഇണ്ട് കൂടി സ്ഥലം. മറ്റേ സുരാജ് ഒരു പുറത്ത് പറഞ്ഞേ, ഇതൊക്കെ തച്ച് പൊളിച്ചിട്ട് പഴയൊരു ലുക്ക് ആക്കണം എന്ന് പറഞ്ഞാൽ, ഇത് അതിൻ്റെ ആവശ്യമില്ല, ഇത് പഴയൊരു ലുക്ക് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ താവളാക്കാം. അതിൻ്റെ ഏറ്റവും വലുത്തൊരു സ്ഥലം കേട്ടത്. ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്, കനോളിപ്ലോട്ടിലേക്ക് സ്വാഗതം, ജങ്കാർ സർവീസ് 80 രൂപ ടിക്കറ്റിനൊക്കെ എഴുതിട്ട് കാണാണ്ട്. ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതിലൂടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് പ്രവർത്തിക്കുള്ളതിന് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇങ്ങനെ ഇറങ്ങണം, ഇടുവഴിയാണ്. പുഴയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചിരുന്നു. അവിടെ സംഭവം പുഴയ്ക്ക് ഇറങ്ങണതൊക്കെ കുറ്റകരമാണ് നേരിടുന്നത്, പുഴയ്ക്ക് ഇറങ്ങണമെന്നില്ല, നമ്മളെ കറക്കുന്നുള്ള വീട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട്, ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ എഴുതിച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ജസ്റ്റ് ഇവിടെ നിന്ന് വീട് മാത്രം എടുക്കുന്നത്, അരയൊക്കെ നമുക്ക് ഒരു ബോർഡ് വെച്ചുകൊണ്ട് എന്തായാലും. ആ ചങ്ങാടം, ഇവിടെ ഒരു ചങ്ങാടം ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, അത് കാണണ്ടോ. ഇത് ചങ്ങാടം ഉണ്ട് കേട്ടോ. ആ അതാണ് പാലം സംഭവം, പാലം പൊളിഞ്ഞടിക്ക് എടുക്കണം ഇവിടെ നല്ല കാണാണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, വല്ലാണ്ട് ഒഴുക്കും കാര്യങ്ങളൊന്നും വന്ന് നോക്കിയിട്ട് കാണാനല്ല. മഴക്കുള്ള ടൈമിൽ നല്ല കൊത്തുലിക്കലുണ്ടാവും കേട്ടോ. 2018-2019 നന്നായിട്ട് മഴ പെയ്തില്ലേ, ആ ഒരു മഴയിലാട്ട് ഈ തൂക്കുപാലം പൊട്ടിയത്. ഈ ഇതിൻ്റെ ഈ കാടിൻ്റെ ഉള്ളിൽ അപ്പുറത്തായിട്ട് ഒരുപാട് ഒരു 30 കുടുംബങ്ങളോളം ജീവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട്, അതായത് ഈ തൂക്കുപാലം പൊട്ടിയതിൻ്റെ ശേഷം ഇവരെ ജങ്കാർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് അക്കരയിൽ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും പോകാനൊക്കെ ആയിട്ട് ജങ്കാർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ജങ്കാർ സർവീസ് തുടങ്ങിയത് മുതൽ ഒരുപാട് ആൾക്കാരാണ് ഈ പറയുന്ന കനൂർ പോർട്ടിലേക്ക് ദിവസം വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ നിലമ്പൂരിൽ തന്നെ ആദ്യമായിട്ട് ആവൂല, ഈ ഇതിക്ക് ആദ്യമായിട്ട് നമ്മള് ആദ്യം കൂടി പാസിംഗ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഈ വാത്തക്ക് അല്ലാണ്ട് ഇങ്ങോട്ട് കയറാറുണ്ട്. ഇപ്പൊ തേക്കി മ്യൂസിയത്തിന് മുന്നേ കൂടി പോകുന്ന രീതി തേക്കി മ്യൂസിയത്തിന്റെ ഉള്ളിൽ ഇതുവരെ കയറിയില്ല. ജസ്റ്റ് ആയി കൂടെ ഒക്കെ കടലൊക്കെ പോകുമ്പോ പാസ് ചെയ്ത് അങ്ങനെ പോകുന്നല്ലാണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല സംഭവത്തില്. ഈ കാണുന്ന ചങ്ങാടവും ഇതുപോലെ അക്കരയുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും, അതുപോലെ ഇക്കരയിന്ന് ഇവിടെയുള്ള ആൾക്കാർക്ക് അക്കരയ്ക്ക് പോകാനോട്ടോ.
അപ്പോൾ നമ്മൾ പുഴയിൽ നിന്ന് റിട്ടേൺ കിടന്ന് മേലേക്ക് കയറട്ടെ. കാരണം വെച്ചാൽ അവിടെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, അവർ അവിടുന്ന് പറഞ്ഞു പുഴയെടുത്ത് വന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞു. കേട്ടോ, നമ്മൾ ഇറങ്ങി പോകുന്നുണ്ടായി, ഞാൻ അവിടെ കയറിയിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ അവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അവിടെ കാരണം വെച്ചാൽ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഈ കൂടുതൽ ചാടി വന്നത്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സി സി ടി വി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ റിട്ടേൺ ചെല്ലുമ്പോൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല, ഞങ്ങൾ എന്താ ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചാലോ. അത് സംഭവം നമ്മളേ ഒന്ന് ജസ്റ്റ് വീടൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി കേട്ടോ. ഇപ്പം ഇവിടെ പാറമ്പോടെ ഇരിക്കുന്നുണ്ട്, വിലക്കൊണ്ടേ വിലക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോഴേ ഒരുത്ത അല്ലെങ്കിൽ നല്ല വൈബാണ്, കാറ്റും കൊണ്ടിരിക്കുക, വള്ളം കയറിയാണ് പറ്റാത്ത വേറൊക്കെ. വള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കുടിലൊക്കെ ആകെ വെള്ളത്തില്ല വന്നിട്ടില്ലേ. സംഭവം അടുത്ത് സ്റ്റെപ്പ് കയറി, സ്റ്റെപ്പ് കയറി വിലക്ക് ഇറങ്ങിയ ചങ്കുറ്റൊന്നുമില്ല ഇവിടെ കയറും കേട്ടോ. ആ ഇവിടെ നമ്മളെ സിദ്ദീഖിനൊക്കെ വന്നാലേ, സിദ്ദീഖിന് കാലിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാലും ഗൾഫിൽ സൗദി അറേബ്യയിൽ അങ്ങനെ ഷോപ്പിൽ വർക്കണം, നിന്ന് ഷോപ്പിലാകുമ്പോൾ നിന്ന് വർക്ക് ചെയ്യണം. കുറേ നിന്ന് കഴിയുമ്പോൾ തന്നെ മനുഷ്യന് കാലിന് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ അവന് ഇപ്പം എന്ന് വെച്ചാൽ വല്ലാണ്ട് എന്താ പറയുക, നടക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ അവൻ്റെ കാലിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ വെച്ചാൽ ബൈക്കുമ്പോൾ യാത്രയും കുറക്കാൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇവിടുന്ന് മതിൽ റിട്ടേൺ ചെയ്യണം കേട്ടോ. ആ ശിബില് ശിബില് ഈസിലും അതിലടി. അങ്ങനെ മതിലി അടി വീണ്ടും വന്ന വഴി കൂടി. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭൂരിഭാഗം മരങ്ങളും ഇതുപോലെ തേക്ക് തന്നെയാണ്. ഇടയിലൊക്കെ ചെറിയ ചെറിയ മരങ്ങളുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ളതൊക്കെ 98% മരങ്ങളും തേക്ക് തന്നെയാണ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ തേക്കുള്ള സ്ഥലം എന്ന് ഈ കനോലി സ്പോട്ടിനെ വിളിക്കാൻ കാരണം ഇതൊക്കെ തന്നെ ആവട്ടോ. ഇതൊക്കെ ഓരോ ഇരിപ്പിടൊക്കെ ഉണ്ട്, പക്ഷേ ഇരിപ്പിടത്തിൻ്റെ ഒക്കെ കോലം കണ്ടാൽ ഇരിക്കാൻ തോന്നുന്നില്ല. അതായത് എന്തൊക്കെയാ മുളകൊണ്ടുണ്ടാക്കിയതാടാ, അത് മുളകൊണ്ടുണ്ടാക്കിയ തോന്നുന്നുണ്ട് കേട്ടോ. ആ മുളയുണ്ട്, മുളയുണ്ട് സംഭവം. മുളയിൽ നിർമ്മിതമാണ് സംഭവം. ഞാൻ സാധാരണ മറ്റേ നമ്മൾ പാർക്കലും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇരുമ്പിൻ്റെ തെക്കിൽ വെച്ചിട്ട് ചെയ്യല്, ഇത് ഫുള്ള് മുള കേട്ടോ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അതുപോലെ മുളയിലൊക്കെ മുളയിലാണ്. ആണോ അവിടെ പിന്നെ മുളമ്പ് പൈൻ്റെ ഒക്കെ അടിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതാരോ ഡെക്കറേറ്റ് ചെയ്തിരുന്നു സംഭവം. ഇതിൻ്റെ ഇടയിൽ ഇതൊരു വലിയൊരു മരം, ഇത് തേക്കൊന്നുമല്ല വേറെ എന്തോ ഒരു മരമാണ്, പേരിക്കറിയില്ല കേട്ടോ, ചോദിക്കരുത്. ആ ഇതും ജസ്റ്റ് നമ്മളാ മറ്റേ പുഴയോരത്തേക്കൻ്റെ ഇടയിൽ വഴിയും പോണത്, അപ്പുറത്ത് വേണ്ടിയില്ല പുഴയോരം, അവിടേക്ക് തന്നെ ഇത് പോണത്. ഇവിടെ നിന്ന് കാണാനുണ്ട് താഴത്തേക്ക്, ജസ്റ്റ് കാണിച്ചിട്ട് സംഭവം. അവിടുത്തെ രണ്ട് വഴിയുണ്ടാകത്തപ്പോൾ പുഴയോരത്തേക്ക് അപ്പോൾ രണ്ട് വഴിയുണ്ട് പോണു. ഇവിടെ നിന്ന് രണ്ടും മൂന്നും മൂന്ന് കഴിഞ്ഞാൽ പുറത്ത് വേറെ വഴിയും കണ്ടു കൊടുക്കും. ജസ്റ്റ് അവർക്ക് വഴിയൊന്നും നമുക്കറിയില്ല. ആ ഇതാ തന്നെ നമ്മളെ പുഴയോരത്തേക്ക് ഇതെത്തി സംഭവം. അവിടെ നല്ലൊരു ഇരിപ്പിടൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല ഫീ ഇതാവും കേട്ടോ. കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതകത്ത്. പുഴയ്ക്ക് പുഴയുടെ പക്കത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. നമ്മുടെ ഇറങ്ങിയ ഭാഗം കുറച്ചപ്പുറത്ത്, അതവിടെ നോക്കിയാൽ കാണില്ല കേട്ടോ, കുറച്ച് ദൂരാണ്. അത് അങ്ങാടെ ഇവിടെ നിന്ന് കാണുമ്പോഴാണ് അവിടെ ഇറങ്ങിയ ഭാഗം ഏതെന്ന് അറിയണം കേട്ടോ കറക്റ്റായിട്ട്. ഇപ്പോൾ ആകെ ചതുപ്പാണ്. സംഭവം ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞു. നമുക്ക് ഇവിടുത്തെ നല്ലൊരു കാഴ്ച മിസ്സായെന്ന് വെച്ചാൽ ആ പാലം പൊട്ടിയതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടുന്ന് ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ജീപ്പ് സർവീസ്, പിന്നെ അതിൻ്റെ ഇടയിൽ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പാലം പൊട്ടിയോണ്ട് മിസ്സായിട്ടോ. ഞാൻ നേരത്തെ ജങ്കാർ സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചേരിക്കുണ്ടാവും എന്തേ കാണിച്ചുതരായിരുന്നു. ഞങ്ങൾ പോയെന്ന്, അതായത് അന്ന് ജങ്കാർ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിച്ചുതരായിരുന്നത്. ഞാൻ നേരത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുന്നതുപോലെ ഈ ബോർഡ് ശ്രദ്ധിക്കാൻ മറന്നിട്ടു. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട്, അതായത് കാട്ടിൽ നിന്ന് കിട്ടുന്ന തേന അല്ലെങ്കിൽ അതിന് ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഈ കാട്ടത്തതുകൊണ്ട് ഉണ്ടാക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കനോലി സ്പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെയിൽ നടത്തുന്നുണ്ടോ.
ഈ കാണുന്ന ഷോപ്പിലാട്ടോ ഇത് സെയിൽ നടത്തുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. കനോൽ സ്പോട്ടിൻ്റെ കാഴ്ചയും കണ്ടു കഴിഞ്ഞ് ഞാനും ഷിബിലും കനോൽ സ്പോട്ടിന് പുറത്തോട്ടിറങ്ങി.